മിക്സഡ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ആവശ്യമായിട്ട് ചെറിയ കുഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുഞ്ചിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചെറിയ കുഞ്ച് ക്ലീൻ ആക്കാൻ വലിയ പാടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനൊക്കെ പറ്റിയ കുഞ്ഞു കൊഞ്ചാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ചെറിയ കൊഞ്ച് തന്നെ എടുക്കാൻ നോക്കണേ. പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നോ രണ്ടോ ചേർക്കാം, ആവശ്യത്തിന് എരി നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഒരു സ്പൂൺ ഇഞ്ചി നീളത്തിന് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കാം. വെളുത്തുള്ളി ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള റൈസ് ഇവിടെ കുക്ക് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നീളമുള്ള കപ്സ റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് 1 1/4 ഭാഗം വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും ദാ നമ്മുടെ കൊഞ്ചൊക്കെ പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് അരിഞ്ഞ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തു. 1-4 ടേബിൾ സ്പൂൺ ക്യാരറ്റാണ് ഇട്ടത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ബീൻസാണ്, ഫ്രഞ്ച് ബീൻസ്. അതും 1 1/4 കപ്പ് ഫ്രഞ്ച് ബീൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നീട് ഡാർക്ക് സോയ സോസാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന സോസിലൊക്കെ ഉപ്പിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. വേണമെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാബേജ് 4 ടേബിൾ സ്പൂൺ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ക്യാബേജ് ഒന്നും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഗ്രീൻ പീസ് 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സാക്കിയെടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ മതിയാകും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നീട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ വെജിറ്റബിൾസിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ റൈസ് ചേർത്തിട്ട് മിക്സാക്കി എടുക്കുമ്പം എല്ലായിടത്തും ഒരുപോലെ തന്നെ നമ്മളെ വെജിറ്റബിൾസും എല്ലാം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ ചേർത്ത് മിക്സാക്കി എടുക്കുന്നത്. പിന്നീട് ഞാനിപ്പോൾ ഫുൾ റൈസും എടുക്കുന്നില്ല. അത് നമുക്ക് വേറൊരാവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്.
നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കണേ. പിന്നീട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവിയേറ്റിയെടുത്താൽ നന്നായിട്ട് ഫ്രൈഡ് റൈസ് കിട്ടും. രണ്ട് മുട്ട കൂടി എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റായതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബീറ്റാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാവുന്നതാണ്. മുട്ട ചിക്കിയതും കൂടി നമ്മളുടെ റൈസിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റൈസാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികളെ എപ്പോഴും സാദാ ചോറൊക്കെ കൊണ്ടുപോയി കഴിച്ച് മടുത്തിങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് നമുക്ക് എല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.